നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എച്ച് സി എൻ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, ബുള്ളറ്റ്, നൈക്ക്, ലീ കൂപ്പർ, അഡിഡാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ, ഗ്രൗണ്ട് ബൂസ്, എയർ പോലീസ് സ്റ്റേഷൻ, എസ് എൻ ബിൽഡിംഗ്, കട്ടപ്പന. ഇൻ അസോസിയേഷൻ വിത്ത് ഈ ക്രിസ്മസ് കാലം മധുരമുള്ളതാക്കുവാൻ നിങ്ങളോടൊപ്പം കൊച്ചിൻ ബ്ലെൻഡ്. കൊച്ചിൻ, ദ ടേസ്റ്റ് ഓഫ് ഗുഡ്നെസ്. സിപിഎം ഇടുക്കി ജില്ലാ സമ്മേളനം നാളെ സമാപിക്കും. സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് 500,000 ബഹുജനങ്ങൾ പങ്കെടുക്കുന്ന പ്രകടനം. സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സിപിഎം ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ സിപിഐക്കെതിരെ രൂക്ഷ വിമർശനം. കാനം രാജേന്ദ്രൻ സൂപ്പർ മുഖ്യമന്ത്രി ചമയുകയാണെന്ന് ചർച്ചയിൽ പ്രതിനിധികൾ. സിപിഎമ്മിന്റെ വാടക വീട്ടിലെ താമസക്കാരല്ല സിപിഐ എന്ന് സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ ശിവരാമന്റെ മറുപടി. കൊച്ചുകാമാക്ഷിയിൽ ഹൈറേഞ്ച് NSS യൂണിയൻ നിർമ്മിക്കുന്ന ശ്രീ പത്മനാഭപുരം പദ്ധതിക്ക് തുടക്കമായി. ജനങ്ങളുടെ ക്ഷേമവും അഭിവൃദ്ധിയും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുകയാണ് ജീവിതത്തിന്റെ കടമയെന്നും അത് നന്നായി അറിഞ്ഞ് പ്രവർത്തിച്ച വ്യക്തിയാണ് മന്നത്ത് പത്മനാഭനെന്നും കേന്ദ്രമന്ത്രി ഡോക്ടർ സത്യപാൽ സിംഗ്. വിലക്കുറവിൽ നട്ടം തിരിഞ്ഞ് ഹൈറേഞ്ചിലെ കൊക്കോ കർഷകർ. അപ്രതീക്ഷിതമായി കൊക്കോയുടെ വിലയിടിഞ്ഞത് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. വാർത്തകൾ വിശദമായി. സിപിഎം ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് നാളെ സമാപനമാകും. സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് 500,000 ബഹുജനങ്ങൾ പങ്കെടുക്കുന്ന പ്രകടനവും നടക്കും. സിപിഎമ്മിന്റെ 14 ഏരിയ കമ്മിറ്റികളിൽ നിന്നുമുള്ള 600,000 പേരാണ് പൊതുപ്രകടനത്തിൽ പങ്കെടുക്കുന്നത്. കട്ടപ്പന ടൗണിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുമാണ് പ്രകടനം ആരംഭിക്കുന്നത്. ജില്ലാ കമ്മിറ്റി അംഗങ്ങളും പ്രതിനിധികളും അടങ്ങുന്ന പ്രകടനം 3 മണിക്ക് ടൗൺ ഹാൾ പരിസരത്ത് നിന്നും ആരംഭിക്കും. തുടർന്ന് വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രകടനങ്ങൾ തുടങ്ങും. വിവിധ കലാരൂപങ്ങളും വാദ്യമേളകളും നിശ്ചല പ്ലോട്ടുകളുമെല്ലാം പ്രകടനത്തിന് അകമ്പടിയാകും. തുടർന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന വി ദക്ഷിണാമൂർത്തിയുടെ നാമധേയത്തിലുള്ള കട്ടപ്പന മുനിസിപ്പൽ മൈതാനിയിൽ പൊതുസമ്മേളനം നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ജില്ലയിൽ സിപിഎമ്മിന്റെ കരുത്തും അച്ചടക്കവും വിളിച്ചോതുന്ന ചുവപ്പുസേന മാർച്ച് കട്ടപ്പന ഗവൺമെന്റ് കോളേജ് മൈതാനിയിൽ നിന്നും വൈകിട്ട് 4 മണിക്ക് ആരംഭിക്കും. 14 ഏരിയ കമ്മിറ്റികളിൽ നിന്നായി 155 ലോക്കൽ കമ്മിറ്റികളിലെ പ്ലാറ്റൂണുകളാണ് അണിനിരക്കുന്നത്. ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്നലെ ജില്ലാ സെക്രട്ടറി കെ കെ ജയചന്ദ്രൻ അവതരിപ്പിച്ച റിപ്പോർട്ടിന്മേൽ ഇന്നലെയും ഇന്നുമായി ഗ്രൂപ്പ് ചർച്ചയും പൊതുചർച്ചയും പൂർത്തിയായി. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് ജില്ലാ സെക്രട്ടറി കെ കെ ജയചന്ദ്രൻ മറുപടി നൽകി. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് പുതിയ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പോടെ സമ്മേളനം സമാപിക്കും. സിപിഎം ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി കെ കെ ജയചന്ദ്രൻ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ സിപിഐക്കെതിരെ രൂക്ഷ വിമർശനം. കാനം രാജേന്ദ്രൻ സൂപ്പർ മുഖ്യമന്ത്രി ചമയുകയാണെന്നും മുന്നണിയിൽ നിന്ന് സിപിഐയെ ഒഴിവാക്കണമെന്നും ചർച്ചയിൽ അഭിപ്രായമുയർന്നു. ഇടുക്കി ജില്ലയിലെ ഭൂമി പ്രശ്നങ്ങൾ വഷളാക്കുന്നത് സിപിഐ ജില്ലാ നേതൃത്വമാണെന്ന് സിപിഎം ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. സിപിഎം നേതാക്കളോട് കൊമ്പുകോർക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന സിപിഐ നേതാക്കളെ നിലയ്ക്കു നിർത്തണം. എണ്ണത്തിൽ കുറവായ സിപിഐക്കാർ പറയുന്നത് കേട്ട് മൗനം പാലിക്കുന്നതിന് പകരം ചുട്ട മറുപടി നൽകാൻ സിപിഎം നേതൃത്വം തയ്യാറാകണം. ജോയിസ് ജോർജ് എംപിയുടെ കൊട്ടാക്കമ്പൂരിലെ വിവാദ ഭൂമിയുടെ പട്ടയം റദ്ദാക്കിയ നടപടിയിൽ സിപിഐ വലിയ പങ്കുവഹിച്ചതായി സംശയിക്കണമെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി കെ കെ ജയചന്ദ്രൻ പ്രതിനിധി സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു. ആവശ്യമില്ലാത്ത വിമർശനമുന്നയിച്ച് സിപിഎം പ്രവർത്തകരെ സിപിഐയിലേക്ക് അടർത്തിയെടുക്കാൻ സിപിഐ നേതൃത്വം ശ്രമിക്കുകയാണ്. അനാവശ്യ വിവാദങ്ങളിലൂടെ മുന്നണിയുടെ പ്രതിച്ഛായ തകർക്കാനാണ് സിപിഐയുടെ നീക്കം. കർഷക വിരുദ്ധ നിലപാടാണ് സിപിഐ നേതൃത്വത്തിന്. ജില്ലയിലെ ഭൂവിഷയങ്ങളിലും കർഷകർക്കെതിരായ നിലപാടാണ് സിപിഐ സ്വീകരിച്ചത്. LDF യോഗത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുന്ന സിപിഐ യോഗശേഷം പുറത്തിറങ്ങിയാൽ കവാത്തു മറക്കും. മുന്നണിയിൽ സിപിഐയെ ഒഴിവാക്കി കേരള കോൺഗ്രസ് എമ്മിനെ ഉൾപ്പെടുത്തണമെന്ന് ചില പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. കാനം രാജേന്ദ്രൻ സൂപ്പർ മുഖ്യമന്ത്രി ചമയുന്നതായും ഗ്രൂപ്പ് ചർച്ചയിൽ പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. സിപിഎമ്മിന്റെ വാടക വീട്ടിലെ താമസക്കാരല്ല സിപിഐ എന്ന് സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ ശിവരാമൻ. സിപിഐക്ക് പകരം കേരള കോൺഗ്രസ് എന്നാണ് സഖാക്കളുടെ വീക്ഷണമെങ്കിൽ വിദൂര നമസ്കാരമെന്നും കെ കെ ശിവരാമൻ ഏലപ്പാറയിൽ പറഞ്ഞു. അല്ല, സിപിഐ ഇപ്പോ സിപിഎമ്മിന്റെ വാടക വീട്ടിലെ താമസക്കാരാണെങ്കിൽ ഒഴിപ്പിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. നോട്ടീസ് തരാതെ അവർക്ക് ഒഴിപ്പിക്കാം. ജില്ലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുകയും എന്നാൽ അതിന് ഘടകവിരുദ്ധമായ സമീപനം പലപ്പോഴും സിപിഎം സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ സിപിഐ സിപിഎം തമ്മിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇനി സിപിഐക്ക് പകരം മാണി എന്നുള്ളതാണ് സിപിഎമ്മിൻ്റെ മാർക്സിസ്റ്റ് വീക്ഷണമെങ്കിൽ
ആ മാർക്സിസ്റ്റ് വീക്ഷണത്തിന് മുമ്പിൽ വിദൂര നമസ്കാരം അർപ്പിക്കാൻ മാത്രമേ കഴിയുള്ളൂ. എനിക്ക് തോന്നുന്നത് ആ പട്ടയം പിൻവലിച്ചതിന് പിന്നിൽ ഏതെങ്കിലും രാഷ്ട്രീയ ഇടപെടലുകളുണ്ടെങ്കിൽ അത് ചെയ്യാൻ കഴിയുന്ന ആള് കേരള വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണി തന്നെയാണ്. അപ്പോൾ അവിടെ അങ്ങനൊരു ഇടപെടൽ, രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഇടപെടൽ നടത്താൻ കഴിയുന്നത് മുഖ്യമന്ത്രിയുടെ പ്രതിപുരുഷനായ സാക്ഷാൽ എം എം മണിയാണ്. അതെന്തിന് ചെയ്തു എന്ന് ചോദിച്ചാൽ ജോയിസ് ജോർജിനെ മറയാക്കി ഈ കയ്യേറ്റക്കാരെ സംരക്ഷിക്കുകയും സി പി ഐയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും ചെയ്യുക. സി പി ഐ തകർക്കുന്നതിന് വേണ്ടി ഒരു ദശാബ്ദത്തിലേറെക്കാലമായി ഇടുക്കിയിൽ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിനെ ഞാൻ ഇപ്പോൾ കാണുന്നത്. ഇതിൻ്റെ പേരിൽ സി പി ഐ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന പണിയാണ് കഴിഞ്ഞ ഒന്നര മാസക്കാലമായി അവർ ഈ ജില്ലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ചെയ്തിട്ട് അത് സി പി ഐയുടെ തലയിൽ കെട്ടിവെക്കുക. അതിപ്പം മാത്രമല്ല, സി പി എം പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെ തന്നെയാണ്. സി പി എം ജില്ലാ സമ്മേളനത്തിന്റെ സമാപന ദിവസമായ നാളെ കട്ടപ്പനയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഉച്ചകഴിഞ്ഞ് 1 മണി മുതലാണ് ഗതാഗത നിയന്ത്രണം നടപ്പാക്കുകയെന്ന് പോലീസ് പറഞ്ഞു. ഏലപ്പാറ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ഇടുക്കി റോഡിലേക്ക് പോകേണ്ടവ കാഞ്ചിയാർ കക്കാട്ടുകടയിൽ നിന്നും സുവർണഗിരി വഴി വെള്ളിയാംകുടിയിൽ എത്തണം. പുളിയന്മല ഭാഗത്തേക്ക് പോകേണ്ടവ 20 ഏക്കർ വള്ളക്കടവ് അമ്പലക്കവല പാറക്കടവ് വഴിയും അല്ലെങ്കിൽ വള്ളക്കടവ് ആനവിലാസം വഴിയും പോകേണ്ടതാണ്. പുളിയന്മലയിൽ നിന്നും ഏലപ്പാറ വഴി പോകേണ്ട വാഹനങ്ങൾ ബൈപ്പാസ് റോഡ് വഴി 20 ഏക്കറിലും ഇടുക്കി മൂന്നാർ ഭാഗത്തേക്ക് പോകേണ്ടവ സാഗര ജംഗ്ഷനിലെത്തി എസ് എൻ കവല വെട്ടിക്കുഴക്കവല വഴി വെള്ളിയാംകുടിയിലും എത്തണം. ഇടുക്കി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ പുളിയമല ഭാഗത്തേക്ക് പോകേണ്ടവ വെള്ളിയാംകുടി കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ നിന്നും പേടുങ്കവല എസ് എൻ കവല വഴി സാഗര ജംഗ്ഷനിലെത്തണം. കോട്ടയം ഭാഗത്തേക്ക് പോകേണ്ടവ വെള്ളിയാംകുടി സുവർണഗിരി വഴി കക്കാട്ടുകടയിൽ എത്തണം. ഇരട്ടയാർ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ പേടുങ്കവല വഴി വെള്ളിയാംകുടിയിലും സാഗര ജംഗ്ഷൻ വഴി പേടുങ്കവലയിലും എത്തുന്ന രീതിയിലാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങളും പട്ടയ പ്രശ്നങ്ങളും അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം ജില്ലാ സമ്മേളനം പ്രമേയം പാസാക്കി. പട്ടയ പ്രശ്നം പരിഹരിക്കാൻ റവന്യൂ, വനം, വൈദ്യുതി വകുപ്പുകൾ തമ്മിൽ സർക്കാർ ഏകോപനമുണ്ടാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ 13 ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായി ഭൂപ്രശ്നങ്ങളും പട്ടയ പ്രശ്നവുമാണ് ഇടുക്കി ജില്ലയിൽ നിലനിൽക്കുന്നത്. ഇതിന് പൂർണ്ണമായി പരിഹാരം കാണണമെങ്കിൽ റവന്യൂ, വനം, വൈദ്യുതി വകുപ്പുകളുടെ ഏകോപനമുണ്ടാക്കാൻ സംസ്ഥാന സർക്കാർ മുൻകൈയെടുക്കണം. ഇടുക്കി ജില്ലയിൽ ഏകദേശം 100,000 കുടുംബങ്ങൾക്ക് പട്ടയം ലഭിക്കാനുണ്ട്. സി എച്ച് ആറിൽ താമസിക്കുന്ന 63,000 കുടുംബങ്ങളും വനഭൂമിയിൽ താമസിക്കുന്ന 15,000 കുടുംബങ്ങളും പത്തുചെയിൻ പ്രദേശത്തെ 2,000-ലധികം കുടുംബങ്ങളും പട്ടയത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്. 2011 അധികാരത്തിൽ വന്ന യു ഡി എഫ് സർക്കാർ 16 ഉപാധികളോടെ ഏതാനും പട്ടയങ്ങൾ നൽകിയിരുന്നു. ഇതിനെതിരെ ജില്ലയിൽ ശക്തമായ സമരമാണ് ഉയർന്നുവന്നത്. 2016 അധികാരത്തിൽ വന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ ഈ വിഷയത്തിൽ പ്രത്യേക താൽപര്യമെടുക്കുകയും മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് ചർച്ച നടത്തി യു ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന 16 ഉപാധികളും ഒഴിവാക്കുകയും ചെയ്തു. ഇത് പട്ടയ വിഷയം പരിഹരിക്കുന്നതിനുള്ള ധീരമായ തുടക്കമാണെന്നും സി പി എം ജില്ലാ സമ്മേളനം വിലയിരുത്തി. 2011 മുതൽ 2016 വരെ ദേവികുളം താലൂക്കിൽ 3 പട്ടയം മാത്രമാണ് നൽകിയത്. എൽ ഡി എഫ് സർക്കാർ വന്നതിനുശേഷവും പട്ടയം നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ പട്ടയത്തിന് വേണ്ടി അപേക്ഷ സ്വീകരിക്കുന്നതിൽ കെ ഡി എച്ച് ചിന്നക്കനാൽ വില്ലേജുകളെ ഉൾപ്പെടുത്തിയിട്ടുമില്ല. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണം. രാജമാണിക്യം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ ആദ്യ കുടിയേറ്റ മേഖലകളിലൊന്നായ ഉപ്പുതറയിലെ പട്ടയമുള്ള കർഷകർക്ക് കരമടയ്ക്കാൻ കഴിയാത്തതുകൊണ്ട് വലിയ സമരങ്ങളാണ് നടക്കുന്നത്. ഈ ജനവിരുദ്ധ റിപ്പോർട്ട് സർക്കാർ പരിശോധിച്ച് തള്ളിക്കളയണം. 2006 എൽ ഡി എഫ് സർക്കാർ കർഷകർ വെച്ചുപിടിപ്പിച്ച പട്ടയമുള്ളതും ഇല്ലാത്തതുമായ ഭൂമിയിൽ നിന്നും 26 ഇനം മരങ്ങൾ മുറിക്കാൻ അനുവാദം നൽകിയിരുന്നു. 2016 ഏപ്രിൽ മുതൽ ദേവികുളം താലൂക്കിൽ നിന്ന് മരം മുറിക്കുന്നത് വനംവകുപ്പ് തടഞ്ഞിരിക്കുകയാണ്. ഈ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണം. ഇതടക്കമുള്ള ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്കും പട്ടയ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ സംസ്ഥാന സർക്കാരും ബന്ധപ്പെട്ട അധികാരികളും തയ്യാറാവണമെന്നും സി പി എം ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഇടതുപക്ഷമുള്ളതുകൊണ്ടാണ് കേരളത്തിൽ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നതെന്ന് സംസ്ഥാന ന്യൂനപക്ഷ വികസന കോർപ്പറേഷൻ ഡയറക്ടർ ഫാദർ മാത്യൂസ് വാഴക്കുന്നം സി പി എം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കട്ടപ്പനയിൽ സംഘടിപ്പിച്ച സാംസ്കാരിക സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നീ ആരാധിക്കുന്ന സമൂഹത്തിൽ നിന്ന് ആ ഒരേ ഒരു പിതാവിനെ, സ്വർഗസ്ഥനായ പിതാവിനെ കാണാൻ നിനക്ക് കണ്ണുണ്ടെങ്കിൽ നിന്റെ മതം പുറത്ത് പല ദൈവങ്ങളെ സൃഷ്ടിക്കുകയില്ല, വർഗീയത സൃഷ്ടിക്കുകയില്ല. മറിച്ച് നിന്റെ ജോലി എന്താണ്? സ്വർഗീയത സൃഷ്ടിക്കലാണ്. സ്വർഗീയത സൃഷ്ടിക്കാത്ത മതം മതമല്ല, സ്വർഗീയത സൃഷ്ടിക്കാത്ത വിശ്വാസി വിശ്വാസിയല്ല എന്ന ബോധ്യത്തിലേക്ക് വരാൻ മതാചാര്യന്മാര് തയ്യാറാവണം. അങ്ങനെ കേരളത്തിലെ ജനതയെ, മലയാളി സമൂഹത്തെ മതാതീതമായ കാഴ്ചപ്പാടോടുകൂടി, മതനിരപേക്ഷമായ ബോധ്യത്തോടുകൂടി ആരാണ് ഇങ്ങനെ വിളക്ക് ചേർത്തത് എന്നതിന്റെ ഉത്തരമാണ് ഇടതുപക്ഷം. എന്തും നേരെ പറയാനുള്ള തന്റെ ഇടം ഇടതുപക്ഷ പ്രവർത്തകർക്കുണ്ട്.
ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമാണ് സാംസ്കാരിക നായകന്മാർ ഉയർന്നു വന്നിട്ടുള്ളത്. സമൂഹത്തെ ശരിയായ രീതിയിൽ നയിച്ചവരും ഇടതുപക്ഷ നേതാക്കളാണ്. കോൺഗ്രസുകാർ കാലുനക്കികളും കള്ളന്മാരുമാണ്. യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ സഹാവാണെന്നും ഫാദർ മാത്യൂസ് വാഴക്കുന്നം കൂട്ടിച്ചേർത്തു. ഇടതുപക്ഷക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമർശകനാണ്, വലതുപക്ഷക്കാരൻ എന്ന് പറഞ്ഞാൽ കാലേ നക്കിയാണ്, നക്കി നക്കി കാര്യം സാധിക്കുന്നവനാണ്. അതുകൊണ്ടാണ് വലത്ത് ഭാഗത്ത് തരാ നിൽക്കാമെങ്കിൽ നിനക്ക് പറദീസ തരാം എന്ന് പറയുന്നത്. ഇടത് ഭാഗത്ത് നിന്നാൽ അവൻ കള്ളനാണ്, ഇടത് ഭാഗത്ത് നിന്നാൽ അധികാര സ്ഥാനത്തുള്ളവർക്ക് ഇഷ്ടപ്പെടുകയില്ല, കാരണം ചോദ്യം ചെയ്യും. നേരെ നിൽക്കാനുള്ള നട്ടല് സഖാവിനുണ്ട്. ചില ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ സമരം പോലെയല്ല കോൺഗ്രസിന്റെ സമരങ്ങൾ നടക്കുന്നിടത്ത് നേതാക്കന്മാർ കാണുകയില്ല. അതാ നമ്മൾ ടി വിയിലൊക്കെ കാണാറുണ്ട്, നേതാവ് മാറും, ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കും, ഇവിടെ അടി കിട്ടും. പക്ഷെ തല്ലുകൊണ്ടവര്, ഒളിവിൽ പാർത്തവര്, ജയിൽവാസം അനുഭവിച്ചവര്, മുന്നിൽ നിന്ന് വെട്ടുകൊണ്ടവര്, ഈ സമൂഹത്തെ ശക്തമായി നയിക്കാനുള്ള നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു എന്ന് പഠിച്ചാൽ അവിടെ ഇടതുപക്ഷ നേതാക്കന്മാരുടെ എണ്ണം മാത്രമേ എടുക്കാനുണ്ടാവുകയുള്ളൂ. കട്ടപ്പനയിൽ നടന്ന സമ്മേളനത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് കാഞ്ചാരാജൻ അധ്യക്ഷനായിരുന്നു. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനോദ് വൈശാഖി, സിൻഡിക്കേറ്റ് അംഗം അജി സി പണിക്കർ, ജില്ലാ സെക്രട്ടറി കെ ജയചന്ദ്രൻ, ജോസ് വെട്ടിക്കുട, സുഗതൻ കരുവാറ്റ, മോബിൻ മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനങ്ങളുടെ ക്ഷേമവും അഭിവൃദ്ധിയും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുകയാണ് ജീവിതത്തിൽ നമ്മുടെ കടമയെന്നും അത് നന്നായി അറിഞ്ഞ് പ്രവർത്തിച്ച വ്യക്തിയാണ് മന്നത്ത് പത്മനാഭനെന്നും കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ സത്യപാൽ സിംഗ്. ഹൈറേഞ്ച് NSS യൂണിയൻ കൊച്ചുകാമാക്ഷിയിൽ നിർമ്മിക്കുന്ന ശ്രീ പത്മനാഭപുരം പദ്ധതിയുടെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ മേഖലയിൽ NSS ചെയ്ത സേവനങ്ങൾ ഏറെ പ്രശംസനീയമാണ്. പണക്കാരെയല്ല നമ്മൾ പരിഗണിക്കേണ്ടത്, മറിച്ച് പാവപ്പെട്ടവരെയാണ്. പോലീസ് ഓഫീസറായി ജോലി ചെയ്തിരുന്ന കാലത്ത് താൻ ചെയ്തതും അതുതന്നെയാണെന്നും ഡോക്ടർ സത്യപാൽ സിംഗ് പറഞ്ഞു. ഇഫ് യു വാണ്ട് ദി വെൽഫെയർ ഓഫ് ദി സൊസൈറ്റി, ഇഫ് യു വാണ്ട് യുവർ ഓൺ വെൽഫെയർ, ഫോളോ ദി സൺ ആൻഡ് മൂൺ. ഫോളോ ദി സൺ ആൻഡ് മൂൺ, ഫോർ തിങ്സ് ആർ മസ്റ്റ് ഫോർ ദി സൊസൈറ്റി. ജസ്റ്റ് ലൈക്ക് ദേർ സൊസൈറ്റി ഈസ് ഡൂയിങ് ആൻഡ് ടേക്കിംഗ് അപ് ദീസ് പ്രോജക്ട്സ്, ഫോർ തിങ്സ് ആർ മസ്റ്റ്. നമ്പർ വൺ, പുനർദത്തഹ, ഗിവ് ടു ദി സൊസൈറ്റി ബാക്ക് വാട്ട് എവർ യു ഹാവ് ഗോട്ട് ഫ്രം ദി സൊസൈറ്റി. It is because of the society we are at this stage. It is because of the society that the Nair community got such a great man in the name of the Bharat Kesari, Mannatho Padmanabhan. കൊച്ചു കുട്ടികൾ മുതൽ വലിയവരെ വരെ ഒന്നിപ്പിച്ചു കൊണ്ടുപോകാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമുക്ക് വളരാനാവുക. അങ്ങനെയാണ് സമൂഹം വളരുന്നത്. വൃദ്ധസദനം മാതാപിതാക്കൾക്ക് ആശ്രയമാകുന്നതിനേക്കാളേറെ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടവരാണ് മക്കളെന്ന് തിരിച്ചറിവുണ്ടാകാൻ മക്കൾക്ക് ഇടയാകട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന ഏകലവ്യ, വാരണാസി, സുകൃതം, നൈമിഷാരണ്യം, ഇന്ദ്രപ്രസ്ഥം പദ്ധതികൾ നാടിനും സമൂഹത്തിനും ഏറെ പ്രയോജനപ്പെടാൻ ഇടയാകട്ടെയെന്നും എത്രയും വേഗം ഇതിന്റെ പണികൾ പൂർത്തീകരിക്കുമാറാകട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. യോഗത്തിൽ ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് R. മണിക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP മുഖ്യപ്രഭാഷണം നടത്തി. കേന്ദ്രമന്ത്രി ഡോക്ടർ സത്യപാൽ സിംഗിന്റെ ഭാര്യ അൽക സിംഗ്, AK സുനിൽകുമാർ, ST അഗസ്റ്റിൻ, ഓമന ശിവൻകുട്ടി, KR ജയപ്രകാശ്, സുമാ രവീന്ദ്രൻ, ബീന കൈമൾ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീപത്മനാഭപുരം പദ്ധതിക്ക് സ്ഥലം സംഭാവന നൽകിയ OS പ്രഭാകരൻപിള്ള, കുടിവെള്ളത്തിനായി കുളവും സ്ഥലവും സംഭാവന നൽകിയ ചന്ദ്രൻപിള്ള എന്നിവരെ യോഗത്തിൽ ആദരിച്ചു. പൈനാവ് കേന്ദ്രീയ വിദ്യാലയത്തിന്റെ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടിയുള്ള കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രമന്ത്രി ഡോക്ടർ സത്യപാൽ സിംഗ് കെട്ടിടം നാടിന് സമർപ്പിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് സുത്യർഹമായ സേവനമാണ് കേന്ദ്രീയ വിദ്യാലയത്തിന്റേത്. വിദ്യാഭ്യാസം പാരമ്പര്യത്തെ സംരക്ഷിക്കുന്നതും സംസ്കാരത്തെ നിലനിർത്തുന്നതുമായിരിക്കണമെന്നും മന്ത്രി ഡോക്ടർ സത്യപാൽ സിംഗ് പറഞ്ഞു. Route would be to stay in a hill area, in the cave of the mountains, on the confluence of the rivers, where intellect becomes very, very sharp. So you have all this combination here, and that is why I would like to congratulate all the teachers and all these who have been working here and who are being taught all the students here.
സമയത്തിന്റെ മൂല്യവും ചിട്ടയായ ജീവിതത്തിന്റെ ഉത്തരവാദിത്വവും അധ്യാപകർ കുട്ടികളെ പഠിപ്പിക്കണം. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള കഠിനാധ്വാനം വിദ്യാർത്ഥികൾക്കുണ്ടാകണമെന്നും മന്ത്രി ഓർമ്മപ്പെടുത്തി. നല്ല വായുവും വെള്ളവും കാലാവസ്ഥയുമുള്ള പ്രകൃതി മനോഹരമായ ഇടുക്കിയിൽ ജീവിച്ചാൽ ആയുസ് വർദ്ധിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പരമ്പരാഗത രീതിയിൽ തന്നെ സ്വീകരിച്ച വിദ്യാർത്ഥികളെയും അധ്യാപകരെയും മന്ത്രി അനുമോദിച്ചു. ഭാര്യ അൽക്കാസിംഗിനൊപ്പമാണ് മന്ത്രി ചടങ്ങിൽ പങ്കെടുത്തത്. അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് എം പി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേന്ദ്രീയ വിദ്യാലയം ഡെപ്യൂട്ടി കമ്മീഷണർ എം എസ് സലീം, അസിസ്റ്റന്റ് കമ്മീഷണർ സി കരുണാകരൻ, എ ഡി എം പി ജി രാധാകൃഷ്ണൻ, ബി ജെ പി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ബിനുജെ കൈമൾ, സ്കൂൾ പ്രിൻസിപ്പാൾ രമേഷ് ചന്ദ്രവീണ തുടങ്ങിയവർ സംസാരിച്ചു. 13,15,00,000 രൂപ കേന്ദ്ര ഫണ്ട് ചെലവഴിച്ചാണ് കെട്ടിടവും സ്റ്റാഫ് ക്വാർട്ടേഴ്സും നിർമ്മിച്ചിരിക്കുന്നത്. കടുത്ത വേനലിൽ കുടിവെള്ള സ്രോതസ്സുകൾ കരിഞ്ഞുണങ്ങുന്നു. ജനുവരി ആദ്യം തന്നെ പെരിയാറ്റിൽ ഇത്രയധികം വെള്ളം കുറയുന്നത് അപൂർവമാണ്. ഒരു വേനൽക്കാലം കൂടി എത്തുകയാണ്. തുടക്കത്തിൽ തന്നെ ഹൈറേഞ്ചിലെ ജലസ്രോതസ്സുകളിൽ ജലനിരപ്പ് താഴ്ന്നു. ആറുകളും തോടുകളും നീരുറവകളുമെല്ലാം ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പെരിയാറ്റിൽ ജനുവരി മാസത്തിൽ തന്നെ ഇത്രയധികം വെള്ളം താഴുന്നത് വളരെ അപൂർവമാണ്. കാലവർഷവും തുലാവർഷവും ഇത്തവണ ചതിച്ചു. ന്യൂനമർദ്ദം കൊണ്ട് ലഭിച്ച മഴ മാത്രമാണ് ഹൈറേഞ്ചിന് ആശ്വാസമായത്. അതിനാൽ ആറുകളിലും തോടുകളിലും ആവശ്യത്തിന് വെള്ളം കിട്ടിയില്ല. ഇതാണ് ജനുവരിയിൽ തന്നെ ജലനിരപ്പ് താഴാൻ കാരണം. പുലർച്ചെ ഉണ്ടാകുന്ന അതിശൈത്യവും തുടർന്നുണ്ടാകുന്ന കനത്ത ചൂടും അതിവേഗം ജലനിരപ്പ് താഴുന്നതിന് കാരണമാകുന്നു. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കടലിൽ രൂപപ്പെടുന്ന ഒരു ന്യൂനമർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് മഴകൾ കിട്ടുന്നു. ആ മഴയെ ആശ്രയിച്ച് മാത്രമാണ് ഇപ്പോൾ ഇവിടുത്തെ വെള്ളത്തിന്റെ ലഭ്യത നിൽക്കുന്നത്. അത് നമുക്ക് ഇവിടെ തുലാമഴ യഥാർത്ഥത്തിൽ കിട്ടുന്ന തുലാമഴ കിട്ടാതെ പോയി എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് പെരിയാറ്റിലും അതുപോലെ സമീപപ്രദേശത്തുള്ള എല്ലാ നീർത്തടങ്ങളിലെയും വെള്ളം വറ്റിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. പെരിയാറാണ് ഹൈറേഞ്ചിലെ ഏറ്റവും വലിയ ജലസ്രോതസ്. കർഷകർ കൃഷി ഇറക്കുന്നതും പെരിയാറിനെ ആശ്രയിച്ചാണ്. വേനലിന്റെ തുടക്കത്തിൽ തന്നെ ഇത്രയധികം വെള്ളം കുറഞ്ഞതിനാൽ കർഷകരും ദുരിതത്തിലായി. പെരിയാറിലെ ജലനിരപ്പ് കുറഞ്ഞതോടെ സമീപത്തെ കുടിവെള്ള പദ്ധതികളും പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. ജനുവരി കടന്നു പോകുമ്പോഴേക്കും കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. വിലക്കുറവിൽ നട്ടം തിരിഞ്ഞ് ഹൈറേഞ്ചിലെ കൊക്കോ കർഷകർ. അപ്രതീക്ഷിതമായി കൊക്കോയുടെ വിലയിടിഞ്ഞത് കർഷകരെ പ്രതിസന്ധിയിലാക്കുകയാണ്. ഹൈറേഞ്ചിലെ കർഷകരുടെ ഒരു സ്ഥിരം വരുമാന മാർഗമാണ് കൊക്കോ കൃഷി. തോട്ടമായും ഇടവിളയായും കൊക്കോ ധാരാളമായി കൃഷി ചെയ്തു വരികയാണ്. 12 മാസവും വരുമാനമുള്ളതിനാലാണ് കർഷകർ കൊക്കോ കൃഷിയെ മുറുകെ പിടിക്കുന്നത്. രോഗബാധയും മൃഗങ്ങളുടെ ശല്യവും കാരണം വരഞ്ഞ കർഷകർക്കാണ് വിലക്കുറവ് ഇരുട്ടടിയായി മാറിയിരിക്കുന്നത്. കൊക്കോയിൽ നിറയെ കായ് പിടിക്കും. എന്നാൽ വിളവാകുമ്പോഴേക്കും രോഗബാധയുണ്ടാകുന്നതിനാൽ കർഷകർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കില്ല. രോഗം പിടിക്കാതെ രക്ഷപ്പെടുന്ന കൊക്കോ അണ്ണാനും കൊണ്ടുപോകും. ഇതിന്റെ എല്ലാം ബാക്കിയായി ലഭിക്കുന്ന കൊക്കോ വിൽക്കാൻ കൊണ്ടുചെന്നാൽ വിലയും ലഭിക്കില്ല. കഴിഞ്ഞ മാസം വരെ കൊക്കോ പരിപ്പിന് കിലോയ്ക്ക് 160 രൂപയായിരുന്നു വില. എന്നാൽ ഇന്നിത് 120 താഴേക്ക് കൂപ്പുകുത്തി. ഇത് നിന്ന് കിടക്കുന്ന വിളവും എടുത്ത് മരുന്ന് വാങ്ങി അടിക്കുവാനായിട്ട് കർഷകനെ കൊണ്ട് സാധിക്കുകയില്ല. കാരണം അതിനുള്ള ഒരു സാഹചര്യം ഈ ഉൽപാദനത്തിൽ നിന്ന് കിട്ടുകയില്ല. അപ്പൊ അതിന് ഈ കർഷകരെ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി സർക്കാരും കൃഷി വകുപ്പും അടിയന്തരമായിട്ട് ഇടപെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വൻകിട കമ്പനികളും ഇടനിലക്കാരും ചേർന്നാണ് കർഷകരെ ദ്രോഹിക്കുന്ന തരത്തിൽ വിലയിടിച്ചത്. വിലയിടിവ് ചെറുകിട കർഷകരെയും പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. കൃഷിവകുപ്പും സർക്കാരും ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ കർഷകർ കൊക്കോ കൃഷിയിൽ നിന്നും പിന്മാറുന്ന അവസ്ഥയിലാണ്. ഉപ്പുതറയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കർഷകർ നടത്തുന്ന സത്യാഗ്രഹ സമരം ജനപിന്തുണയോടെ മുന്നേറുന്നു. സമരം 51 ദിവസം പൂർത്തിയാക്കി. സ്വന്തം കാലിൽ നിൽക്കാനായി മണ്ണിൽ കഠിനാധ്വാനം ചെയ്യുന്നവരാണ് ഉപ്പുതറയിലെ കർഷകർ. ഇവരുടെ ജീവിതം വഴിമുട്ടിച്ചാണ് രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചത്. റിപ്പോർട്ട് പ്രകാരം 27 സർവേ നമ്പറിലെ ഭൂമികളിൽ 6 സർവേ നമ്പറിൽപ്പെട്ട ഭൂമി കർഷകരെ നേരിട്ടും 5 സർവേ നമ്പറിലെ ഭൂമി കർഷകർക്ക് പരോക്ഷമായും തിരിച്ചടിയായിരിക്കുകയാണ്. 1.5 വർഷമായി കർഷകർ ഉപ്പുതറയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സമരമുഖത്താണ്. പലതരം സമരം നടത്തിയിട്ടും ഫലം കാണാതായതോടെയാണ് ഉപ്പുതറ വില്ലേജ് ഓഫീസിന് മുന്നിൽ കർഷകർ കുടിൽകെട്ടി റിലേ സത്യാഗ്രഹ സമരം ആരംഭിച്ചത്. കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് നവംബർ 20 മുതൽ സമരം തുടങ്ങിയത്. സമരം 51 ദിവസം പിന്നിട്ടിട്ടും പരിഹാരം ഒന്നും തന്നെ ഉണ്ടായില്ല. ഇന്ന് കർഷക സംരക്ഷണ സമിതി ടൌൺ വാർഡ് കമ്മിറ്റി അംഗങ്ങളാണ് സമരം നയിച്ചത്. ഇന്നത്തെ സമരം കർഷക സംരക്ഷണ സമിതി ചെയർമാൻ സാബു വേങ്ങവേലി ഉദ്ഘാടനം ചെയ്തു. ഇന്ന് 4 മണിക്ക് സമരസമിതി നേതാക്കൾ
മുഖ്യമന്ത്രി പിണറായി വിജയനുമായി പ്രശ്നപരിഹാരത്തിന് കട്ടപ്പനയിൽ ചർച്ച നടത്തി. ജോയ്സ് ജോർജ് എംപിയുടെ ശ്രമഫലമായാണ് ചർച്ച സംഘടിപ്പിച്ചത്. നാളെ 4 മണിക്ക് കളക്ടർ സമരസമിതി നേതാക്കളെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇത് കർഷകർ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഭാരവാഹികൾ മുഖ്യമന്ത്രി പിണറായി വിജയന് നിവേദനം നൽകി. പട്ടയ ഉപാധികൾ ഒഴിവാക്കിയ ഉത്തരവ് സ്വാഗതാർഹമാണെന്ന് സമിതി ഭാരവാഹികൾ പറഞ്ഞു. ഇന്ന് രാവിലെയാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഭാരവാഹികൾ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയത്. പട്ടയ നടപടികളുമായി ബന്ധപ്പെട്ട് ഇറക്കിയ ഉത്തരവും പത്തുചീൻ മേഖലയിലെ പട്ടയവുമായി ബന്ധപ്പെട്ട് ഇറക്കിയ ഉത്തരവും പട്ടയത്തിൽ തെറ്റായി രേഖപ്പെടുത്തിയ സർവേ നമ്പർ തിരുത്തുന്നതിന് തഹസിൽദാർമാർക്കും അത് അംഗീകരിക്കുന്നതിന് കളക്ടർക്കും അധികാരം നൽകിയ ഉത്തരവും ഏറെ സ്വാഗതാർഹമാണെന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി നേതാക്കൾ മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശമുണ്ടാകണം. ഒപ്പം ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകുന്നതിന് ഭൂവിനിയോഗത്തിൽ ഭേദഗതി വരുത്തി പുതിയ ഉത്തരവുണ്ടാകണം. സെറ്റിൽമെന്റ്, അലോട്ട്മെന്റ് തുടങ്ങിയ മേഖലയിലെ ജനങ്ങൾക്ക് കൂടി പട്ടയം നൽകാനുള്ള ഉത്തരവുണ്ടാകണം. ഭൂരേഖകളിൽ ഏലം കൃഷി എന്ന് രേഖപ്പെടുത്തിയ സ്ഥലങ്ങൾക്ക് പട്ടയം നൽകുന്നില്ല. ഇടുക്കി കഞ്ഞിക്കുഴി വില്ലേജുകളിൽ ജോയിന്റ് വെരിഫിക്കേഷൻ ലിസ്റ്റിൽ പേരില്ല എന്ന കാരണത്താൽ പലർക്കും പട്ടയം നിഷേധിക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ ആരാധനാലയങ്ങൾക്ക് മിക്കതിനും പട്ടയമില്ല. ഈ പ്രശ്നം സർക്കാർ ഗൌരവമായി പരിഗണിക്കാമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. ദേവികുളം താലൂക്കിൽ പട്ടയ നടപടികൾ ത്വരിതപ്പെടുത്തണമെന്നും ഹൈറേഞ്ച് സംരക്ഷണ സമിതി നേതാക്കൾ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടു. കുറിഞ്ഞി വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് അടിയന്തരമായി ശാശ്വത പരിഹാരമുണ്ടാക്കണം. രാജമാണിക്യം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇടുക്കിയിലെ ആദ്യകാല കുടിയേറ്റ മേഖലകളിലൊന്നായ ഉപ്പുതറയിലെ പട്ടയമുള്ള കർഷകർക്ക് കരമടയ്ക്കാൻ കഴിയാത്തതിനാൽ വലിയ സമര പരമ്പരകൾ നടക്കുകയാണ്. കുത്തക തോട്ടങ്ങളെ സംബന്ധിച്ച് പഠിക്കാൻ നിയോഗിച്ച ഈ കമ്മിറ്റിയുടെ നിഗമനങ്ങൾ വിവാദപരമാണ്. ഇതിന്റെ പേരിൽ ചെറുകിട കർഷകരെ ദ്രോഹിക്കുന്നത് അംഗീകരിക്കാനാവില്ല. ഈ ആശങ്ക പരിഹരിക്കാൻ വേഗത്തിൽ നടപടിയുണ്ടാവണമെന്നും ഹൈറേഞ്ച് സംരക്ഷണ സമിതി നേതാക്കൾ ആവശ്യപ്പെട്ടു. 3 പ്രാവശ്യം കരട് വിജ്ഞാപനം ഇറക്കി, അതിന്റെ കാലാവധി അടുത്ത ഓഗസ്റ്റ് മാസത്തോടെ അവസാനിക്കുകയാണ്. അതിനു മുമ്പ് ഈ വിഷയത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണം, ജനങ്ങളുടെ ആശങ്ക തീരണം. അത് ഗൗരവമായി എടുക്കാം എന്നുള്ള അഭിപ്രായ പ്രകടനമാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടായത്. ഗവൺമെന്റിന് സാധിക്കുന്നതെല്ലാം ചെയ്യും എന്ന് അദ്ദേഹം ഉറപ്പ് തന്നിട്ടുണ്ട്. 2-ാമത്തെ വിഷയം ഇടുക്കിയിലെ പട്ടയങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഈ അടുത്ത കാലത്ത് ഒക്ടോബർ മാസത്തിലും നവംബർ മാസത്തിലും ഇറക്കിയ ഉത്തരവുകൾ വഴിയായി കുറേയേറെ തടസ്സങ്ങൾ പരിഹരിക്കപ്പെട്ടു എങ്കിലും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ പുരോഗമിക്കേണ്ടതുണ്ട്. ആ നടപടികൾ പുരോഗമിക്കാനുള്ള ശക്തമായ നിലപാടുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. 10 ജെയിൻ മേഖലയിൽ 7 ജെയിൻ EFL നിയമപ്രകാരം ഏറ്റെടുത്ത കൃഷിഭൂമി അവകാശികൾക്ക് തിരികെ നൽകണമെന്നും നിവേദിതാപിഹരൻ റിപ്പോർട്ട് തള്ളിക്കളയണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ഹൈറേഞ്ച് സംരക്ഷണ സമിതി ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുറിക്കൽ, രക്ഷാധികാരികളായ സി കെ മോഹനൻ, കെ കെ ദേവസ്യ, മുഹമ്മദ് റഫീഖ് അൽ കൌസരി, സാബു പ്ലാത്തോട്ടാനി എന്നിവരാണ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഉപ്പുതറ വളകോട് മാമരത്തും മുട്ട റോഡിലെ പാലം തകർന്ന് യാത്ര ദുഷ്കരമായി. തകർന്ന പാലത്തിൽ കോൺക്രീറ്റ് പോസ്റ്റിട്ടാണ് വാഹനങ്ങൾ ഇപ്പോൾ കടന്നുപോകുന്നത്. വളകോട് മാമരത്തുമുട്ട ഭാഗത്തേക്ക് പോകുന്ന കലുങ്കാണ് അപകടാവസ്ഥയിലായിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് കല്ലടുക്കി വെച്ച് സ്ലാബിട്ടാണ് പാലം നിർമ്മിച്ചത്. ചെറു വാഹനങ്ങൾക്ക് കടന്നുപോകാം വിധത്തിലാണ് ഈ കലുങ്ക് നിർമ്മിച്ചത്. എന്നാൽ വലിയ വാഹനങ്ങൾ പോലും ഇതുവഴി ഓടിയതോടെ കലുങ്ക് തകർന്നു. ഇരുവശങ്ങളിലെയും കൽക്കെട്ട് തകർന്ന് സ്ലാബ് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. ഈ ഭാഗത്ത് കോൺക്രീറ്റ് വൈദ്യുതി പോസ്റ്റിട്ടാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. വർഷങ്ങളായിട്ട് ഈ കലുങ്ക് അപകട ഭീഷണി ഉയർത്തി ഇവിടെ നിൽക്കുന്ന ഈ കലുങ്ക് ഇതിന്റെ ഇത് പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ട് ഒടിഞ്ഞു വീണ ഇലക്ട്രിക് പോസ്റ്റ് ഇട്ടാണ് ഇതിപ്പോൾ നിലനിർത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിഭാഗം മൊത്തം കല്ലുകളും ഇളകി വളരെയേറെ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത്. CSE പള്ളിയിലേക്കും ST കോളനിയിലേക്കും കടന്നുപോകുന്ന ഏക റോഡ് കൂടിയാണിത്. ദിവസേന 100 കണക്കിന് സ്കൂൾ കുട്ടികളടക്കം യാത്രക്കാർ കടന്നുപോകുന്ന റോഡിലെ കലുങ്കിനാണ് ഈ ദുരവസ്ഥ. അടിയന്തരമായി കലുങ്കിന്റെ അപകടാവസ്ഥ പരിഹരിച്ച് യാത്ര സുഗമമാക്കണമെന്നാണ് യാത്രക്കാരുടെയും ഡ്രൈവർമാരുടെയും ആവശ്യം. മാട്ടുക്കട്ടയിൽ വീടിനുള്ളിൽ പാചകവാതക സിലിണ്ടറിൽ ചോർച്ചയുണ്ടായത് പരിഭ്രാന്തി സൃഷ്ടിച്ചു. ഇവിടേക്ക് തീയണയ്ക്കാൻ പോയ ഫയർഫോഴ്സ് സംഘം കാഞ്ചിയാറിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയിലുണ്ടായ തീപിടുത്തവും അണച്ചു. മാട്ടുക്കട്ട വെട്ടിക്കാലായിൽ തോമാച്ചിന്റെ വീട്ടിലെ ഗ്യാസ് സിലിണ്ടറാണ് ചോർന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് പാചകവാതക സിലിണ്ടറിൽ ചോർച്ചയുണ്ടായത്. തോമാച്ചന്റെ ഭാര്യ തെയ്യാമ്മ വെള്ളം കോരാൻ പോയതായിരുന്നു. വീട്ടിൽ നിന്നും പാചകവാതകത്തിന്റെ മണം വന്നതോടെ ഇവർ ഓടിയെത്തി. അപ്പോഴേക്കും സമീപത്ത് കിടന്ന ചാക്കിന് തീപിടിച്ചിരുന്നു. തുടർന്ന് നാട്ടുകാരെത്തി തീ അണയ്ക്കുകയും സിലിണ്ടറിൽ വെള്ളം കോരിയൊഴിക്കുകയും ചെയ്തു. സിലിണ്ടർ വീടിന് വെളിയിലേക്ക് മാറ്റി. കട്ടപ്പന ഫയർഫോഴ്സും ഉടൻ തന്നെ എത്തി. ഗ്യാസ് സിലിണ്ടറുകളിൽ റെഗുലേറ്ററുകൾ പിടിപ്പിക്കുമ്പോൾ ലോക്ക് വീണോ എന്ന് കൃത്യമായി പരിശോധിക്കണമെന്നും ഇതിനുശേഷം മാത്രമേ പാചകവാതക സിലിണ്ടർ ഉപയോഗിക്കാവൂ എന്നും ഫയർഫോഴ്സ് അധികൃതർ മുന്നറിയിപ്പ് നൽകി.
പാചകവാതക ചോർച്ചയുമായി ബന്ധപ്പെട്ട സംഭവസ്ഥലത്തേക്ക് പോകുന്നതിനിടയിലാണ് കാഞ്ചിയാർ ഭാഗത്ത് വെച്ച് പെട്ടിയോട്ടോയ്ക്ക് തീപിടിക്കുന്നത് ഫയർഫോഴ്സ് അധികൃതർ കണ്ടത്. തീപിടിച്ച വിവരം ഓട്ടോറിക്ഷയുടെ ഡ്രൈവറും കൂട്ടത്തിലുള്ളയാളും അറിഞ്ഞിരുന്നില്ല. ഉടൻ തന്നെ ഫയർഫോഴ്സ് അധികൃതർ വാഹനം തടഞ്ഞു നിർത്തി വെള്ളം പമ്പ് ചെയ്ത് തീ അണയ്ക്കുകയായിരുന്നു. തക്ക സമയത്ത് ഫയർഫോഴ്സ് അധികൃതർ ഇത് കണ്ടതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. വാഹനത്തിലെ തീ കെടുത്തിയ ശേഷമാണ് മേരികുളത്ത് പാചകവാതക സിലിണ്ടറിലെ തീപിടുത്തം അണയ്ക്കാൻ സംഘം പുറപ്പെട്ടത്. കുഴൽക്കിണറ്റിലിറക്കാൻ ആവശ്യമായ മോട്ടോറും ഹോസും മറ്റ് അനുബന്ധ സാധനങ്ങളും വാങ്ങി പോവുകയായിരുന്ന പെട്ടി ഓട്ടോറിക്ഷയ്ക്കാണ് തീപിടിച്ചത്. തീപിടുത്തത്തിൽ ഹോസ് പൂർണ്ണമായും കത്തിനശിച്ചു. കെട്ടിട നിർമ്മാണത്തിലുള്ള മെറ്റലിന്റെയും മണലിന്റെയും ക്ഷാമം കാരണം നിർമ്മാണ മേഖല സ്തംഭനാവസ്ഥയിൽ. കല്ലിന്റെയും മെറ്റലിന്റെയും അഭാവം മൂലം ഭവന നിർമ്മാണവും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പരിസ്ഥിതിയുടെ പേര് പറഞ്ഞ് ക്വാറികൾക്ക് അനുമതി നിഷേധിച്ചതിനാൽ ക്വാറികളിൽ ഭൂരിഭാഗവും അടഞ്ഞുകിടക്കുകയാണ്. ഇത് കാരണം നിർമ്മാണ സാമഗ്രികളായ കല്ല്, മെറ്റൽ, മണൽ എന്നിവയുടെ ക്ഷാമം രൂക്ഷമായി. ഇതോടെ നിലവിൽ പ്രവർത്തിക്കുന്ന ക്വാറികളിൽ കല്ലിനും മെറ്റലിനും പാർപ്പിടിക്കുമെല്ലാം വില ഇരട്ടിയായി. സാധനങ്ങളുടെ ക്ഷാമവും വിലക്കയറ്റവും കാരണം സർക്കാർ ധനസഹായത്തോടെ നിർമ്മിക്കുന്ന വീട് നിർമ്മാണങ്ങളെല്ലാം തന്നെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പഞ്ചായത്തുകൾ ടെൻഡർ നൽകിയ വർക്കുകൾ ഒന്നുപോലും ആരംഭിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കരാറുകാർ. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് മണലിന്റെയും മെറ്റലിന്റെയും വില ഇരട്ടി അധികമായി. ഇത് നിയന്ത്രിക്കാൻ ഗവൺമെന്റ് ഇടപെടുത്തില്ല. അതുപോലെ തന്നെ ഇതിന് പരിസ്ഥിതിയുടെ പേരിലുള്ള ലൈസൻസ് റദ്ദാക്കല് അത് പുനഃപരിശോധിക്കണം. ഇവിടുത്തെ സാധാരണക്കാർക്ക്, പാവപ്പെട്ട ആളുകൾക്ക് വീട് വെക്കുവാനും മറ്റ് നിർമ്മാണ പ്രവർത്തനം നടത്തുവാനും റോഡ് പണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുവാനും വേണ്ടി ആവശ്യമായ സാധന സാമഗ്രികൾ കിട്ടുവാനുള്ള സാഹചര്യം അടിയന്തരമായി ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഇടപെട്ട് പാറമുള്ളക്കാർ ആവശ്യമായ ലൈസൻസ് കൊടുക്കുകയും അതുപോലെ തന്നെ വില നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്യണമെന്നാണ് ഇവിടുത്തെ മുഴുവൻ ആളുകളുടെയും ഒരു പൊതുവികാരം. റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയുമാണ്. റോഡ് പുനർനിർമ്മിക്കുവാൻ കരാർ എടുത്തിട്ടുണ്ടെങ്കിലും പാറയും പാറപ്പൊടിയും മെറ്റലും ലഭിക്കാത്തതിനാൽ പണി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായിരിക്കുകയാണ്. ഒരു നിർമ്മാണ പ്രവർത്തനവും നടത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് ജനങ്ങൾ. ടെൻഡർ എടുത്ത സമയത്തെ വില ഇരട്ടിയായതോടെ കരാറുകാർക്ക് വൻതുക നഷ്ടപ്പെടുന്നതിനും ഇത് കാരണമാകും. ഉപ്പുതറ വളകോട് ഓട്ടോറിക്ഷ സ്റ്റാൻഡിന് സമീപം വൈദ്യുതി പോസ്റ്റ് അപകട ഭീഷണി ഉയർത്തുന്നു. അടിഭാഗം ഒടിഞ്ഞ പോസ്റ്റ് ഇപ്പോൾ ഇരുമ്പ് പട്ടകൊണ്ട് കെട്ടിവച്ചിരിക്കുകയാണ്. വളകോട് ടൗണിന് നടുവിലാണ് അപകട ഭീഷണി ഉയർത്തി പോസ്റ്റ് നിൽക്കുന്നത്. ഒരു വർഷത്തിലധികമായി പോസ്റ്റ് അപകടാവസ്ഥയിലായിട്ട്. നൂറുകണക്കിന് യാത്രക്കാർ കടന്നുപോകുന്ന റോഡരികിലാണ് അപകടം വിധിച്ച് പോസ്റ്റ് നിൽക്കുന്നത്. ഈ പോസ്റ്റിന് സമീപത്തായാണ് ഓട്ടോ സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത്. പോസ്റ്റ് അപകട ഭീഷണിയിലായത് അധികൃതരെ അറിയിച്ചെങ്കിലും ഒടിഞ്ഞ ഭാഗത്ത് ഇരുമ്പ് പട്ട വെച്ച് കെട്ടുക മാത്രമാണ് ഉദ്യോഗസ്ഥർ ചെയ്തത്. പറഞ്ഞു പുള്ളി കാണിച്ച് ഞങ്ങൾ 8 ദിവസിക്കാവ് അല്ലെങ്കിൽ 15 ദിവസിക്കാവും തീരുമാനം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയതാ. ഇതുവരെ ഒരു വർഷം കഴിഞ്ഞ് ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഈ ക്ലാമ്പയിലാണ് നിൽക്കുന്നത്. ഇത് ഇവിടെ അറിയാമെന്നാണ്. ഇവിടെ ചുറ്റുവട്ടത്തെല്ലാം എപ്പോഴും ആളും കാര്യങ്ങളും ഉള്ളതാണ്. ഞങ്ങൾ ഈ സ്റ്റാൻഡ് ഞങ്ങൾ ഇവിടെ തന്നെയാണ് ഞങ്ങൾ സ്റ്റാൻഡ്. ഇതുവരെ ആയിട്ട് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഏത് സമയവും അപകടം ഉണ്ടാവുന്ന തരത്തിലാണ് പോസ്റ്റ് നിൽക്കുന്നത്. അപകടാവസ്ഥയിലായ പോസ്റ്റ് മാറ്റി പുതിയത് സ്ഥാപിക്കണമെന്നാണ് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ആവശ്യം. എന്നാൽ വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ഇത് ചെവിക്കൊണ്ടിട്ടില്ല. നെടുങ്കണ്ടം MES കോളേജിൽ ചരിത്ര വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ 11-ാം തീയതി ദേശീയ സെമിനാർ നടക്കും. കേരള ഹിസ്റ്റോറിക്കൽ റിസർച്ച് കൌൺസിൽ മുൻ ഡയറക്ടർ ഡോക്ടർ PJ ചെറിയാൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് കോളേജ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ ഇതര ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായ ചരിത്രമാണ് ഇടുക്കിയുടേത്. നവീനശിലായുഗത്തിൽ തുടങ്ങി രാജഭരണകാലത്തിലൂടെ കടന്ന് കേരള സംസ്ഥാന രൂപീകരണം വരെയും അതിനുശേഷവും നിരവധി ചരിത്ര സംഭവങ്ങൾ ഈ പ്രദേശത്തിന്റെ ചരിത്ര പ്രാധാന്യം വിളിച്ചോതുന്നു. ഏറ്റവും പുതിയ ചരിത്ര പഠനശാഖയായ പാരിസ്ഥിതിക ചരിത്ര പഠനത്തിനാണ് സെമിനാർ ഊന്നൽ നൽകുന്നത്. സെമിനാറിൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ AA റഷീദ് അധ്യക്ഷനായിരിക്കും. പാരിസ്ഥിതിക ചരിത്രം എന്ന വിഷയത്തിൽ ആലുവ UC കോളേജ് ചരിത്ര വിഭാഗം തലവനും ചരിത്രകാരനുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫും ഇടുക്കിയിലെ ഭൂബന്ധങ്ങൾ എന്ന വിഷയത്തിൽ പ്രാദേശിക ചരിത്രകാരൻ T രാജേഷും കുടിയേറ്റ ചരിത്രം എന്ന വിഷയത്തിൽ ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി റിസർച്ച് ഗവേഷക ഡോക്ടർ ഷൈനി ഡാനിയലും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. ഇതുകൂടാതെ ക്ഷണിക്കപ്പെട്ട കോളേജുകളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പ്രബന്ധങ്ങൾ സമർപ്പിക്കുന്നുണ്ട്. ദേശീയ സെമിനാറിൽ ലഭിക്കുന്ന പ്രബന്ധങ്ങൾ ക്രോഡീകരിച്ച് വിദഗ്ധ സമിതിയുടെ മേൽനോട്ടത്തിൽ പുസ്തകമായി പ്രസിദ്ധീകരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ മാസം 11-ാം തീയതി ഇടുക്കിയിലെ പ്രകൃതിയും മനുഷ്യ സംസ്കാരം എന്ന വിഷയത്തിൽ ഒരു ദേശീയ സെമിനാർ നടത്തുകയാണ്. കേരള ഹിസ്റ്റോറിക്കൽ കൌൺസിൽ റിസർച്ച് കൌൺസിലിന്റെ മുൻ ഡയറക്ടർ ഡോക്ടർ PJ ചെറിയാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. കേരളത്തിലെ ഇതര ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായ ചരിത്രമാണ് ഇടുക്കിയുള്ളത്. പക്ഷെ ഇടുക്കിയുടെ ചരിത്രത്തെക്കുറിച്ച് കാര്യമായ ശാസ്ത്രീയമായ പഠനങ്ങൾ നടക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇടുക്കിയിലെ ചരിത്രം പ്രതിപാദിക്കുന്ന ഇടുക്കി ഷെൽഫ് 2 വർഷം പൂർത്തിയായി.
സംസ്ഥാനത്തിന്റെ അകത്തുനിന്നും പുറത്തുനിന്നും ഇടുക്കിയുടെ ചരിത്രമറിയാനും റഫറൻസിനുമായി കോളേജിൽ ക്രമീകരിച്ചിരിക്കുന്ന ഇടുക്കി ഷെൽഫിലേക്ക് നിരവധി പേർ എത്താറുണ്ടെന്ന് കോളേജ് അധികൃതർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പാൾ പ്രൊഫസർ എ എം റഷീദ്, മാനേജ്മെന്റ് സെക്രട്ടറി അബ്ദുൾ ഷുക്കൂർ, ചരിത്ര വിഭാഗം മേധാവി സഫീർ വി എം, അസിസ്റ്റന്റ് പ്രൊഫസർ ഷെരീഫ് കെ എന്നിവർ പങ്കെടുത്തു. അയ്യപ്പൻ കോവിൽ മാട്ടുക്കട്ട വേളാങ്കണ്ണി ആശുപത്രിയുടെ 35th വാർഷികാഘോഷം നടന്നു. മാട്ടുക്കട്ട സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ ബിജു ആൻഡ്രൂസ് വാർഷികാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. 1983 ജനുവരി 8 സാമുവൽ ക്രിസ്റ്റി ജബരാജ് മാട്ടുക്കട്ട വേളാങ്കണ്ണി ആശുപത്രി സ്ഥാപിച്ചത്. ഇതിന്റെ 35th വാർഷികാഘോഷ പരിപാടികളാണ് ആശുപത്രി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത്. കഴിഞ്ഞ 35 ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സഹകരിച്ച ആളുകളെ പങ്കെടുപ്പിച്ച് കുടുംബസംഗമം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. ചടങ്ങിൽ മേരികുളം സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ ഫിലിപ്പ് തടത്തിൽ സന്ദേശം നൽകി. ഭാഗത്ത് ആശുപത്രി ഒരു കുറച്ച് ഭാഗങ്ങളൊക്കെ ഒരു വീടിനോട് ചേർന്ന് ഉണ്ട്, അതാണെന്നാണ് കേട്ടിട്ടുള്ളത്. ആദ്യത്തെ ആശുപത്രി ഡോക്ടർ കാലത്തിന്റെയും സാഹചര്യത്തിന്റെയൊക്കെ വില മനസ്സിലാക്കി ഈ നാടിന് സേവനം ചെയ്യാൻ വന്നത് വലിയൊരു ദൈവ ഭാഗ്യമായിട്ട് കരുതി ഡോക്ടറെ പ്രത്യേകമായിട്ട് അനുമോദിക്കുകയാണ്. മാട്ടുക്കട്ട ഓർത്തഡോക്സ് ഇടവക വികാരി ഫാദർ ബിജു ആൻഡ്രൂസ് അധ്യക്ഷനായിരുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന MBBSന് പഠിക്കുന്ന ഒരു കുട്ടിക്ക് പഠന സഹായവും വിതരണം ചെയ്തു. തുടർന്ന് മാട്ടുക്കട്ട CSI കൊയർ നടത്തിയ ഗാനങ്ങളും ശ്രദ്ധേയമായി. പരിപാടികൾക്ക് മാട്ടുക്കട്ട CSI പള്ളി വികാരി ഫാദർ ഷാജിമോൻ, ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ അനി ജബരാജ്, അനിത് ഗ്രേസ് ക്രിസ്റ്റീന എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് സ്നേഹവിരുന്നുമുണ്ടായിരുന്നു. ഇരു വൃക്കകളും തകരാറിലായി ജീവിതത്തോട് മല്ലിടുന്ന ബൈസൺവാലി സ്വദേശിയായ യുവാവ് സുമനസുകളുടെ സഹായം തേടുന്നു. ബൈസൺവാലി കാക്കനാട്ട് സാജു കേസിയാണ് ചികിത്സയ്ക്കായി സുമനസുകളുടെ കനിവ് തേടുന്നത്. മൂന്ന് വർഷമായി ഈ യുവാവ് കണ്ണീർ കുടിക്കുവാൻ തുടങ്ങിയിട്ട് രണ്ട് വൃക്കകളും തകരാറിലായി ജീവിതത്തോട് മല്ലിടുന്ന ബൈസൺവാലി കാക്കനാട്ട് വീട്ടിൽ സാജു കേസിയും കുടുംബവും ഏറെ ബുദ്ധിമുട്ടിയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ജീപ്പ് ഡ്രൈവറായിരുന്ന സാജുവിന് വിധി നൽകിയ പ്രഹരം സുമനസുകളുടെ കരുണ കൊണ്ട് രക്ഷപ്പെട്ടു വരുമ്പോഴാണ് വൻ പ്രഹരമായി മസ്തിഷ്കാഘാതവും ബാധിച്ചത്. ആഴ്ചയിൽ 2 ഡയാലിസിസ് നടത്തേണ്ട ഈ കുടുംബത്തിന് മാസം തോറും 25,000 രൂപ വേണ്ടിവരുന്നു. 6 പഠിക്കുന്ന 2 ഭാര്യ സോളിയുമടങ്ങുന്ന ഈ നിർധന കുടുംബം വിധി തളർത്തിയ ആഘാതത്തിൽ സുമനസുകളിലെ കനിവിനായി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ 3 തീർത്തും വലിയ കഷ്ടത്തിലാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് മരുന്നുകളും കാര്യങ്ങളും പഠിക്കുന്നത്. ആഴ്ചയിൽ 2 ഡയാലിസിസിനാണ്. അതിന് തന്നെ നല്ലൊരു പൈസയാവും. വണ്ടി വിളിച്ച് പോകേണ്ട ഒരവസ്ഥയാണ്. നേരത്തെ ജീപ്പ് ഡ്രൈവറായിട്ട് നടന്നിരുന്നതുകൊണ്ട് അതൊന്നും അറിയുന്നില്ലായിരുന്നു. ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ് പോകുന്നത്. തീരക്കിടപ്പിലായ യുവാവിന് കൈത്താങ്ങായി സമീപത്തെ ക്രിസ്ത്യൻ ദേവാലയം വീട് നിർമ്മിച്ച് നൽകുന്നു. ചികിത്സയ്ക്ക് യാതൊരു മാർഗവുമില്ലാതെ വലയുന്ന ഈ കുടുംബത്തെ സഹായിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബൈസൺവാലി പൊട്ടൻകാട് ശാഖയിലെ അക്കൗണ്ടിൽ സഹായങ്ങൾ നൽകാവുന്നതാണ്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അതിർത്തി ഗ്രാമത്തിൽ മുന്തിരിയുടെ വിളവെടുപ്പ് കാലമാണിത്. പഴുത്തു പാകമായ മുന്തിരിത്തോട്ടങ്ങൾ കണ്ട് ആസ്വദിക്കാനും മുന്തിരി വാങ്ങാനും ദിനം പ്രതി 100 ആളുകളാണ് കമ്പത്തെ മുന്തിരിപ്പാടത്തേക്ക് എത്തുന്നത്. കേരള അതിർത്തി ഗ്രാമമായ കമ്പത്താണ് ഏക്കറുകണക്കിന് മുന്തിരിപ്പാടങ്ങൾ വിളവെടുപ്പിന് പാകമായി നിൽക്കുന്നത്. 16 ഇവിടെ മുന്തിരി കൃഷി ചെയ്തു വരുന്നു. 40 ഏക്കറിലായി 13 മുന്തിരിപ്പാടങ്ങളിലായിട്ടാണ് കൃഷി ചെയ്തു വരുന്നത്.
പ്രധാനമായും വർഷത്തിൽ 4 സീസണുകൾ ആണ് ഉള്ളത്. സൗജന്യമായി തോട്ടങ്ങൾ കാണുവാനും ഫോട്ടോ എടുക്കുവാനും സൗകര്യം ഉള്ളതിനാൽ ദിനം പ്രതി 100 ആളുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുമുള്ള ആളുകളാണ് കൂടുതലായും മുന്തിരിത്തോട്ടങ്ങൾ കാണുവാൻ അതിർത്തി ഗ്രാമത്തിൽ എത്തിച്ചേരുന്നത്. തോട്ടത്തിൽ നിന്നും നേരിട്ട് മുന്തിരി വാങ്ങുവാനുള്ള സൗകര്യവും ലഭ്യമാണ്. നിലവിൽ കിലോയ്ക്ക് 40 നിരക്കിലാണ് മുന്തിരി വിറ്റഴിക്കുന്നത്. കീടനാശിനികളുടെ അമിതമായ ഉപയോഗത്തിലൂടെയാണ് വർഷത്തിൽ 4 വിളവെടുപ്പിനായി തോട്ടങ്ങൾ ഒരുക്കുന്നത്. മുന്തിരിച്ചെടിയുടെ കതിരി മുതൽ പഴുത്ത് പാകമായ മുന്തിരിപ്പഴങ്ങൾ വരെ കീടനാശിനിയിൽ മുങ്ങിയാണ് ലഭ്യമാകുന്നത്. 4 വെക്കിട്ട് ഇല മുറിച്ച് ഇലയെ കട്ട് പണി വിട്ടണം. ഇലയെ കട്ട് പണി വിട്ടിട്ട് അപ്പേ മരുന്നടിക്കും. മൊത മരുന്ന് തൊട്ട് വെപ്പാങ്ക. തൊട്ട് വെച്ചുടനേവ് കുച്ചി കെട്ടിട്ട് മരുന്ന് തൊട്ട് വെച്ച് വിട്ടിട്ട് അപ്പേവ് ഇത് വണ്ട് വരാമക്കുറക്ക് ഒരു മരുന്ന്, തളപ്പെടുക്കുറക്ക് ഒരു മരുന്ന്, പൂവ് എടുക്കുറക്ക് ഒരു മരുന്ന്, കായ് എടുക്കുറക്ക് ഒരു മരുന്ന്, ഉറ വയ്ക്കണം, തണ്ണി വിടണം, ഇത് ആട്ടും കാട്ടം പശുച്ചാണം കൊടുക്കണം, ഇത് കടലപ്പിനാ കൊടുക്കണം, ഇത് പഴുക്കുറക്ക് മരുന്നടിപ്പാങ്ക, പഴം ഇത് ചവട്ടടിക്കാമ ഇരിക്കുറക്ക് മരുന്നടിപ്പാങ്ക, നച്ചു കിളി വിടണം, തേക്കട്ടം പോടണം, നരമ്പ് കിള്ളി വിടണം, എല്ലാമേ ഇതിൽ 1008 പണിയുണ്ട്. 1008 മരുന്ന് അടിച്ചാൽ അതോടെ പലനെ നമ്മൾക്ക് 25 വർഷക്കാലമാണ് ഒരു മുന്തിരിച്ചെടിയുടെ ആയുസ്. നെടുങ്കണ്ടം കമ്പമെട്ട് വഴി 40 ദൂരം സഞ്ചരിച്ചാൽ ചുരുളിപ്പെട്ടിയിലെ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന മുന്തിരിപ്പാടങ്ങൾ കാണുവാൻ സാധിക്കും. മൂന്നാറിൽ നിന്നും പൂപ്പാറ ബോഡിമെട്ട് വഴി 114 സഞ്ചരിച്ചാൽ കമ്പം ചുരുളിപ്പെട്ടിയിൽ എത്തിച്ചേരുവാൻ സാധിക്കും. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുറ്റടി സ്പൈസസ് പാർക്കിൽ ഇന്ന് നടന്ന സൗത്ത് ഇന്ത്യൻ ഗ്രീൻ കാർഡമം ഏലയ്ക്ക ലേല വിവരം. ആകലോട്ട് 482, വിൽപ്പനയ്ക്ക് വന്നത് 113,203, വിൽപ്പന നടന്നത് 112,461, കൂടിയ വില 1249, ശരാശരി വില 960. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 410, ഏലം കൂടിയ വില 1040, ശരാശരി 960. കാപ്പിപ്പരിപ്പ് കിലോഗ്രാമിന് 115, ഗ്രാമ്പു 675, കൊക്കോ 40, റബ്ബർ 124. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 2735, വെള്ളി ഗ്രാമിന് 60. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രധാന വാർത്തകൾ. വീണ്ടും എച്ച് സി എൻ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, ബുള്ളറ്റ്, നൈക്, ലീ കൂപ്പർ, അഡിഡാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്ക്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളുകൾ, ക്രൗൺ ബൂസ്, എയർ പോലീസ് സ്റ്റേഷൻ, എസ് എൻ ബിൽഡിംഗ്, കട്ടപ്പന. ഇൻ അസോസിയേഷൻ വിത്ത് ഈ ക്രിസ്മസ് കാലം മധുരമുള്ളതാക്കുവാൻ നിങ്ങളോടൊപ്പം കൊച്ചിൻ, ദി ടേസ്റ്റ് ഓഫ് ഗുഡ്നസ്. സിപിഎം ഇടുക്കി ജില്ലാ സമ്മേളനം നാളെ സമാപിക്കും. സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് 500,000 ബഹുജനങ്ങൾ പങ്കെടുക്കുന്ന പ്രകടനം. സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സിപിഎം ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ സിപിഐക്കെതിരെ രൂക്ഷ വിമർശനം. കാനം രാജേന്ദ്രൻ സൂപ്പർ മുഖ്യമന്ത്രി ചമയുകയാണെന്ന് ചർച്ചയിൽ പ്രതിനിധികൾ. സിപിഎമ്മിന്റെ വാടക വീട്ടിലെ താമസക്കാരല്ല സിപിഐ എന്ന് സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ ശിവരാമന്റെ മറുപടി. കൊച്ചുകാമാക്ഷിയിൽ ഹൈറേഞ്ച് NSS യൂണിയൻ നിർമ്മിക്കുന്ന ശ്രീ പത്മനാഭപുരം പദ്ധതിക്ക് തുടക്കമായി. ജനങ്ങളുടെ ക്ഷേമവും അഭിവൃദ്ധിയും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുകയാണ് ജീവിതത്തിന്റെ കടമയെന്നും അത് നന്നായി അറിഞ്ഞ് പ്രവർത്തിച്ച വ്യക്തിയാണ് മന്നത്ത് പത്മനാഭനെന്നും കേന്ദ്രമന്ത്രി ഡോക്ടർ സത്യപാൽ സിംഗ്. വിലക്കുറവിൽ നട്ടം തിരിഞ്ഞ് ഹൈറേഞ്ചിലെ കൊക്കോ കർഷകർ. അപ്രതീക്ഷിതമായി കൊക്കോയുടെ വിലയിടിഞ്ഞത് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.